ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഏകീകൃത സിവിൽ കോഡിനായി വാദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നും നടപ്പിലാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഭോപ്പാലിൽ ബിജെപി റാലിയിൽ മോദി പറഞ്ഞു. മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും ചിലർ ഏകീകൃത സിവിൽ കോഡിനെ ഉപയോഗിക്കുകയാണ്. എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള നിയമവുമായി ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവുക? ഭരണഘടന പറയുന്നത് തുല്യ അവകാശങ്ങളെ കുറിച്ചാണ്. ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നവർ കളിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ബിജെപി താല്പര്യപ്പെടുന്നില്ല. മുത്തലാഖിനെ അനുകൂലിക്കുന്നവർ മുസ്ലിം സ്ത്രീകളോട് വലിയ അനീതിയാണ് കാണിക്കുന്നത്. ഈജിപ്തിൽ 80-90 വർഷങ്ങൾക്ക് മുൻപേ തന്നെ മുത്തലാഖ് നിരോധിച്ചിരുന്നു. പാകിസ്ഥാൻ, ഖത്തർ, ജോർദാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട്. മുത്തലാഖ് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും എന്തുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അത് നിരോധിച്ചിരിക്കുന്നത്? ദരിദ്രരായ പഷ്മാന മുസ്ലിങ്ങൾ സമ്പന്ന മുസ്ലിങ്ങളിൽ നിന്ന് വലിയ വിവേചനം നേരിടുകയാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണ സമീപനം സമൂഹത്തിൽ വലിയ ചേരിതിരിവിന് കാരണമാകുകയാണ്. ബിജെപിക്കെതിരെ ചില പാർട്ടികൾ കൈകോർക്കുന്നതിൽ തനിക്ക് ദേഷ്യമല്ല, സഹതാപമാണ്. ഈ പാർട്ടികളുടെ അസ്വസ്ഥത 2014 2019 അത്ര രൂക്ഷമായിരുന്നില്ല. കോൺഗ്രസിനെ എതിർത്തിരുന്നവർ ഇന്ന് കുമ്പിട്ട് നിൽക്കുകയാണ്. 2024 ബിജെപി തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷ പാർട്ടികളുടെ ഈ അസ്വസ്ഥതയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അമിത ആത്മവിശ്വാസമാണ് നരേന്ദ്രമോദിയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.